പഴയ ആലുവ മൂന്ന് രാജപാത പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റി ജനകീയ അവകാശ വിളംബര യാത്ര നടത്തും. ആഗസ്റ്റ് 8-ന് നടക്കുന്ന വിളംബര യാത്ര ഇടുക്കിയമ്പി ഡീൻ കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജഭരണകാലം മുതൽ നിലനിന്നിരുന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ ആലുവ മൂന്നാർ പഴയ രാജപാത തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റി പെരുമൻകുത്തിൽ നിന്നും പൂയംകുട്ടിയിലേക്ക് വിളംബര യാത്ര നടത്തുന്നത്. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകിയാൽ മാങ്കുളം, കുട്ടമ്പുഴ, കവളങ്ങാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുകയും നാടിന്റെ വികസനത്തിന് നാഴികക്കല്ലാവുകയും ചെയ്യും. ആഗസ്റ്റ് 8 ഞായറാഴ്ച രാവിലെ 9:30 പെരുമൻകുത്തിൽ ചേരുന്ന പൊതുയോഗത്തിൽ വിളംബരയാത്ര ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 9:00 പെരുമകുതിൽ നിന്നും പോയംകുടിയിലേക്ക് ജനകീയ അവകാശ വിളംബര യാത്ര നടത്തുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 1857 യൂറോപ്യൻ പ്ലാന്റേഷൻ കമ്പനിക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ അനുമതിയോട് കൂടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച രാജപാതയാണിത്. ഇതെല്ലാം 1921 വെള്ളപ്പൊക്കത്തിൽ ചില ഭാഗങ്ങൾ നാമവിശേഷമായും മൂലം ആ റോഡിലുള്ള ഗതാഗതം പിന്നീട് സ്ഥാപിക്കപ്പെട്ടില്ല. എങ്കിലും ഇന്നും അന്നുണ്ടാക്കിയ ആ പഴയ പാലങ്ങളും കലങ്കളുമൊക്കെ ഒരു കേടുകൂടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ റോഡ് തുറന്നു നൽകിയാൽ പോയംകുടി, കുട്ടമ്പുഴ, മാങ്കുളം അടക്കമുള്ള പഞ്ചായത്തുകളിൽ വിനോദസഞ്ചാരത്തിന്റെ അനന്തമായ സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. വൈകുന്നേരത്തോടെ പൂയംകുട്ടിയിൽ എത്തിച്ചേരുന്ന യാത്രയ്ക്ക് കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകും. അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു തോമസ്, ടി ജെ സണ്ണി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.